ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് സ്റ്റൈൽ മാനൻ രജനീകാന്ത്. സിനിമയ്ക്ക് പുറത്ത് മാത്രമല്ല ഇൻഡസ്ട്രിക്കകത്തും രജനിക്ക് കൈ നിറയെ ആരാധകരാണ്. കോളിവുഡിൽ സജീവമാണെങ്കിലും മലയാളം, തെലുങ്ക് എന്നിങ്ങനെ തെന്നിന്ത്യയിലും ബോളിവുഡിലും രജനി മിന്നും താരമാണ്. എല്ലാവരുടെയും തലൈവരാണ് രജനീകാന്ത്. കർണാടകയിൽ ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന രജനീകാന്ത് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് സൂപ്പർ സ്റ്റാറായി മാറിയ കഥ ഏറെ പ്രസിദ്ധമാണ്. സ്റ്റൈൽ മാനൻ രജനിയുടെ പ്രണയം പലപ്പോഴും സിനിമാ കോളങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുമുണ്ട്. സിനിമയിലെത്തുന്നതിന് മുൻപ് നിർമ്മല എന്നൊരു പെൺകുട്ടിയുമായി രജനീകാന്ത് പ്രണയത്തിലായിരുന്നു. അന്ന് രജനീകാന്ത് ബസ് കണ്ടക്ടറായിരുന്നു. രജനിക്ക് അഭിനയത്തിലുള്ള കഴിവ് മനസ്സിലാക്കി അഭിനയം പഠിക്കാൻ പണം നൽകി മദ്രാസിലേക്ക് താരത്തെ പറഞ്ഞയച്ചതും രജനി നിമ്മിയെന്ന് വിളിക്കുന്ന നിർമ്മലയായിരുന്നു. എന്നാൽ അഭിനയം പഠിക്കാൻ പോയി തിരികെ വന്ന രജനി പിന്നീടൊരിക്കലും നിർമ്മലയെ കണ്ടിട്ടില്ല. എല്ലാ ആൾക്കൂട്ടത്തിലും നിർമ്മലയെ രജനി തിരയാറുണ്ട് എന്നാണ് ഒരിക്കൽ പറഞ്ഞത്. അന്നവർ MBBS വിദ്യാർത്ഥിയായിരുന്നു. രജനി അഭിനയിച്ച ഒരു നാടകം കണ്ടാണ് ഇവർ രജനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്നത്. അവിടെ മുതലാണ് രജനിയുടെ ജീവിതം മാറിമറിയുന്നത്. എന്നാൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് രജനീകാന്ത് അധികം സംസാരിച്ചിട്ടുമില്ല. ജയിലർ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചും സംവിധായകൻ നെൽസൺ സെറ്റിൽ വെച്ച് തന്നോട് ആദ്യം ചോദിച്ചത് തൻ്റെ പ്രണയകഥയാണെന്ന് രജനി പറഞ്ഞിരുന്നു. രജനീകാന്തിൻ്റെയും ഭാര്യ ലതയുടെയും പ്രണയകഥയും അത്ര രസകരമാണ്. എന്നാൽ അധികമാർക്കും അത് അറിയില്ല താനും. അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ കെ ബാലചന്ദ്രനാണ് രജനിയെ തമിഴ് സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഹിറ്റ് ചിത്രങ്ങൾ നൽകിയതോടെ രജനീകാന്ത് തമിഴിൽ മാസ് ഹീറോ ആയി ഉയർന്നു. ശേഷം രജനിക്ക് ഒരുപാട് സിനിമ ഓഫറുകൾ വന്നതിനാൽ തിരക്കുള്ള നടനായി. ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് ഓട്ടമായിരുന്നു രജനീകാന്ത്. അങ്ങനെയിരിക്കെ നടൻ രജനീകാന്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ലതയ്ക്ക് അവസരം ലഭിച്ചു. ചെന്നൈയിലെ എത്തിരാജ് കോളേജിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത് ലത. ഒരു ദിനപത്രത്തിന് വേണ്ടിയാണ് രജനിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ലത വന്നത്. 20 മിനിറ്റ് രജനിയോട് സംസാരിക്കാനുള്ള അനുവാദം ലത നേരത്തെ തന്നെ നേടിയിരുന്നു. എന്നാൽ രജനി ലതയ്ക്ക് 2 മണിക്കൂറോളം സമയം നൽകി. ലതയുടെ സംസാരത്തിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനായ രജനി 20 മിനിറ്റ് പോയത് അറിഞ്ഞില്ലെന്നതാണ് സത്യം. 2 മണിക്കൂർ നീണ്ട അഭിമുഖം അവസാനിച്ചപ്പോഴേക്കും രജനി ലതയുമായി പ്രണയത്തിലായി. എന്നാൽ ലതയോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് രജനി പറഞ്ഞില്ല. പകരം നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉടനടി പറയുകയാണ് ചെയ്തത്. രജനിയുടെ തുറന്നടിച്ചുള്ള സംസാരം ഇഷ്ടപ്പെട്ട ലത രജനിയോട് തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. രജനീകാന്തിനെ ലതയുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതോടെ 1981 രജനി ലത പ്രണയത്തിന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചു. തിരുപ്പതിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹശേഷം വലിയ മാറ്റങ്ങളാണ് രജനിയുടെ ജീവിതത്തിലുണ്ടായത്. അത് സൂപ്പർ സ്റ്റാർ തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മദ്യപാനത്തിനും സിഗരറ്റിനും അടിമയായിരുന്ന രജനിയെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചെടുത്തത് ലതയാണെന്ന് രജനീകാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 72-ാം വയസ്സിലും രജനീകാന്ത് ആരോഗ്യവാനായി ഇരിക്കുന്നതിന് കാരണം ലതയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 40 വർഷങ്ങൾക്ക് ശേഷവും ലതയോടുള്ള രജനിയുടെ പ്രണയത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടുമില്ല. 65-കാരിയായ ലത ചില തമിഴ് സിനിമകളിൽ പിന്നണി ഗായികയായിട്ടുണ്ട്. കൂടാതെ സിനിമാ നിർമ്മാണത്തിലും ലത കൈവച്ചിട്ടുണ്ട്. മുതിർന്ന നടി വൈജയന്തിമാലയടക്കം ലതയുടെ കുടുംബത്തിൽ നിന്നും നിരവധി പേർ സിനിമയിലുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.